ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. മിശിഹായിൽ സ്നേഹമുള്ളവരെ, ആണ്ടുവട്ടം 23-ാം വാരം വെള്ളി. തിരുസഭ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുക വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 6:39-42 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇതിൽ യേശുനാഥൻ ഉപമയിലൂടെ സംസാരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. കുരുടന് കുരുടനെ നയിക്കുവാൻ സാധിക്കുമോ എന്ന ചോദ്യത്തോടുകൂടെയാണ് ഈ ഉപമ ആരംഭിക്കുന്നത്. അതിനുള്ള ഉത്തരവും യേശുനാഥൻ തന്നെ നൽകുന്നുണ്ട്. ഇനി ആരാണ് കുരുടൻ? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, സമ്പത്ത് പങ്കുവയ്ക്കുവാനാണ് യേശുനാഥൻ തൻ്റെ ശിഷ്യരോട് ആവശ്യപ്പെടുക. അപ്പോൾ ഈ സമ്പത്ത് പങ്കുവയ്ക്കുക എന്ന യേശുനാഥൻ്റെ വചനത്തെ സ്വീകരിക്കാത്തിടത്തോളം കാലം ശിഷ്യന്മാര് കുരുടന്മാരാണ്. എപ്പോഴാണോ തുറന്ന മനസ്സോടുകൂടെ തൻ്റെ ശിഷ്യഗണം തൻ്റെ വചനം സ്വീകരിക്കുന്നത്, അപ്പോൾ എല്ലാം വ്യക്തമായി കാണുവാനുള്ള കാഴ്ച തൻ്റെ ശിഷ്യഗണത്തിന് സ്വീകാര്യമാകുന്നു, സാധ്യമാകുന്നു എന്ന് യേശുനാഥൻ പഠിപ്പിക്കുന്നു. അപ്പോൾ കുരുടൻ കുരുടനെ നയിച്ചാൽ എന്ത് സംഭവിക്കും എന്ന ചോദ്യത്തിനുള്ള ഉത്തരം വിശുദ്ധ ലൂക്കാസ് സുവിശേഷകൻ വ്യക്തമായി നൽകുന്നുണ്ട്. അതായത്, ആദ്യം തന്നെ യേശുവിൻ്റെ ശിഷ്യഗണം ചെയ്യേണ്ടത് യേശുവിൻ്റെ വചനം സ്വീകരിക്കുക. സമ്പത്ത്, സമയം, നമുക്കുള്ളതെല്ലാം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. അപ്പോൾ എല്ലാം വ്യക്തമായി കാണുവാനുള്ള കാഴ്ച ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. മറ്റുള്ളവർ സമ്പത്ത് പങ്കുവയ്ക്കുന്നുണ്ട്, എന്നാൽ അതിൽ പോരായ്മകളുണ്ടാകും. ഈ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുകയും എന്നാൽ തങ്ങളുടെ സമ്പത്ത് ഒരിക്കലും പങ്കുവയ്ക്കാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ നോക്കിയാണ് യേശുനാഥൻ അരുളി ചെയ്യുക, സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം എടുത്തു മാറ്റുക എന്ന്. കാരണം യേശുനാഥൻ്റെ വചനം കേട്ടുകൊണ്ട് അനേക വ്യക്തികൾ കടന്നു വരികയും തങ്ങളുടെ സമ്പത്ത് പാവപ്പെട്ടവരുമായി പങ്കുവയ്ക്കുകയും ദൈവരാജ്യം ലക്ഷ്യമാക്കി ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ വീഴ്ച വരുന്ന വ്യക്തികളെയും നമുക്ക് കാണുവാൻ സാധിക്കും. ഈ വീഴ്ച വരുന്ന വ്യക്തികളെ എടുത്തുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തുകയും അവരുടെ പോരായ്മകൾ വ്യക്തമാക്കുകയും ഒക്കെ ചെയ്യുന്ന മറ്റൊരു ശിഷ്യഗണത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. അവരെ നോക്കിയാണ് യേശുനാഥൻ വ്യക്തമായി അരുളി ചെയ്യുന്നത്, സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം എടുത്തു മാറ്റുക എന്ന്. സ്നേഹമുള്ളവരെ, കുരുടൻ കുരുടനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും എന്നത് വളരെ വലിയ സത്യം തന്നെയാണ്. നാം മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ പോകുമ്പോൾ ആദ്യം നമ്മൾ സ്വയം നന്നാകണം. നമ്മളുടെ ഉള്ളിലെ തെറ്റുകൾ, നാം ഏതവസ്ഥയിലാണോ ആ തെറ്റിൽ നിന്ന് വെളിയിലേക്ക് വരികയും അതിനുശേഷം മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ പോവുകയും ചെയ്യുക. മഹാത്മാഗാന്ധിജിയുടെ ജീവിതത്തിൽ ഒരു സംഭവമുണ്ട്. ഒരമ്മ ഒരു കുഞ്ഞിനെ ഗാന്ധിജിയുടെ അടുക്കലേക്ക് കൊണ്ടുവരുന്നുണ്ട്. കാരണം എന്താണ്? ഈ കുഞ്ഞ് എല്ലാ ദിവസവും പഞ്ചസാര എടുത്തു കഴിക്കുന്നു. അവനെ ഉപദേശിച്ച് നേരെയാക്കുന്നതിന് വേണ്ടിയാണ് ഗാന്ധിജിയുടെ അടുക്കലേക്ക് ആ കുഞ്ഞു മകനെ കൊണ്ടുവരുന്നത്. പക്ഷെ ഗാന്ധിജി ഒന്നും തന്നെ അവനെ ഉപദേശിക്കുന്നില്ല. അവനോട് 10 ദിവസം കഴിഞ്ഞതിന് ശേഷം വരുവാൻ ആവശ്യപ്പെടുന്നു. 10 ദിവസത്തിന് ശേഷം വീണ്ടും ആ അമ്മയും കുഞ്ഞും വരുമ്പോൾ അവനെ ഉപദേശിക്കുകയും അവനെ നേർവഴിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. അപ്പോൾ ഈ അമ്മ ഗാന്ധിജിയോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് 10 ദിവസത്തെ ഗ്യാപ്പ് വന്നത്? ഗാന്ധിജി വ്യക്തമാക്കുന്നുണ്ട്, എനിക്കും ഈ ദുശീലം ഉണ്ടായിരുന്നു. ഞാൻ 10 ദിവസം എടുത്ത് ഈ ദുശീലത്തിൽ നിന്ന് വെളിയിലേക്ക് വരുവാൻ. ഇപ്പോൾ എനിക്ക് ഈ കുഞ്ഞിനെ ഉപദേശിക്കുവാനുള്ള അധികാരമുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ കുഞ്ഞിനെ ഉപദേശിക്കുന്നു. സ്നേഹമുള്ളവരെ, പലപ്പോഴും നമ്മളുടെ ജീവിതത്തിലും സംഭവിക്കുന്നത് ഇതുപോലെയൊക്കെ തന്നെയാണ്. നമ്മൾ സ്വയം നന്നാകുവാൻ ഒരുങ്ങുന്നില്ല. സ്വയം നന്നാകുവാനാണ് യേശുനാഥൻ നമ്മോട് ആവശ്യപ്പെടുക. സ്വയം നന്നായി കഴിയുമ്പോൾ മറ്റുള്ളവരെയും നന്നാക്കുവാൻ നമുക്ക് സാധിക്കും. അതിനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് അപേക്ഷിക്കാം. ദൈവസ്നേഹം എല്ലാവരുമായി പങ്കുവച്ചുകൊണ്ട് നല്ല ജീവിതം നയിക്കുവാൻ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.